ഹേ ഗൈസ്, എല്ലാവർക്കും കൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളായി നിങ്ങൾ ഡോറയെ കണ്ടിട്ടല്ലേ. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ച ഡോറ ഒന്ന് കാണിച്ചു തരാം. അത് മാത്രമല്ല ഒരു കൊച്ചൊരു അതിഥിയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ആരാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? അപ്പം ഒട്ട സമയം കളയേണ്ട, നേരെ വീട്ടിലേക്ക് പോവാ. അങ്ങനെ നമ്മുടെ ഡോറ ഉണ്ട് കണ്ടോ, നമ്മുടെ ഡോറ അത്യാവശ്യം ഡോറൊക്കെ 5 പപ്പീസൊക്കെ ഉണ്ടായിരുന്നു. പപ്പീസ് എല്ലാം സെയിലായി, ഇപ്പൊ ഡോറ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഡോറത്ത് അത്യാവശ്യം നല്ല വണ്ണമൊക്കെ വെച്ച് വരുന്നുണ്ട്, വണ്ണമൊക്കെ വെച്ച് വരുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് നല്ലോണം ക്ഷീണിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറെയുടെ ഒക്കെ മരുന്ന് കൊടുത്ത് ഇപ്പൊ അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഒന്ന് കുളിപ്പിച്ചേട്ടോ, അതിന്റെ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേറൊരു കൊച്ചൊരാളും കൂടെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പൊ ആരാന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? നിങ്ങൾക്ക് ഒരിക്കലും ചിലപ്പോൾ പറയാൻ പറ്റൂല. അപ്പം ആരാ നോക്കിയാല വേണ്ട, നമ്മുടെ ഇപ്പുറത്തെ കൂട്ടിലോട്ട് പോയ ഒരു കൊച്ചൊരാളും കൂടെ ഉണ്ട്. അപ്പൊ ഇത് ലാബ്രഡോർ ആണ്. അപ്പം ഇതാരാന്ന് ഇപ്പൊ പറഞ്ഞാൽ ഡോണ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ. ഡോണയും ഡോറയായിരുന്നു എന്റെ 2 പട്ടികള്. അപ്പം ആ ഡോണയുടെ ഒരു കുഞ്ഞാണ് ഇത്. അപ്പൊ ഡോണ ഇതുപോലെ ഒരു മാസത്തിന് മുമ്പ് ഇതുപോലെ പ്രസവിച്ചായിരുന്നു. 6 പപ്പീസ് ഉണ്ടായിരുന്നു, അതിൽ ഒരു പപ്പി എനിക്ക് കിട്ടിയിട്ടോ. അപ്പം ഇത് ഫീമെയിൽ ആണ്. അപ്പൊ അതിലെ ഒരാളാണ് കേട്ടോ. നല്ല ദിവസം കാണാൻ ഇനിയിപ്പോ വെറും 35 ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പൊ എന്റെ കയ്യിൽ വന്നിട്ട് ഇപ്പൊ 2-3 ദിവസം ആയതേ ഉള്ളൂ കേട്ടോ. ആള് ഭയങ്കര കുരുത്തക്കേടും ഭയങ്കര എന്താ പറഞ്ഞു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി ഒരു പപ്പിയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. അതുകൊണ്ട് നമ്മുടെ പപ്പി ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പൊ ആള് നല്ല ആക്റ്റീവ് ആണ്ടോ. ഒരു സമയം പോലും അടങ്ങി നമ്മുടെ കയ്യിലൊന്നും ഇരിക്കൂല, വരണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ല പപ്പിയായിട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ ഇന്നിപ്പോ വേറെ 35 ദിവസം ആയതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്റെ കയ്യിൽ കിട്ടിയിട്ട് 2-3 ദിവസമായി. അപ്പൊ ഫുഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചു വരുന്നുണ്ട്. അപ്പം ഇതേപോലെ ഡോറയ്ക്ക് കൂട്ടായിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതോടൊപ്പം ഡോറയ്ക്ക് ഒറ്റ ബോറടി ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അല്ല, നമ്മുടെ ഡോണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലേ. അപ്പൊ ഡോണയുടെ കൂട്ട് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള പപ്പിയാണ്. അപ്പൊ ഡോണെ നമ്മൾ കൊടുത്തത് കൊല്ലത്താട്ടോ, കൊല്ലത്തൊരു വീട്ടിൽ കൊടുത്തു. അപ്പൊ അവരിതേപോലെ അതിനെ അത് ഹീറ്റായപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോയി സ്റ്റഡൊക്കെ ചെയ്യിപ്പിച്ച്, അതിനെ സ്റ്റഡ് ചെയ്യിപ്പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെല്ലാം മിക്കവർക്കും അറിയാതിരിക്കും. ലാബ്രഡോറിന്റെ ഏറ്റവും ഫസ്റ്റ് ഒരു മെയിൽ ഡോഗ് ഉണ്ട്, സുൽത്താൻ എന്ന് എന്റെ പേരുണ്ടോ. അപ്പൊ അതിനെയും കൊണ്ടാണ് ഡോണ മേറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പൊ 7 പപ്പീസ് ഉണ്ടായിരുന്നു. പപ്പീസ് എല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നു, അതിലൊരു പപ്പിയാണ് ടൈം. അപ്പം നല്ല ഇപ്പം 35 ദിവസം ആയിട്ടുള്ള എനിക്ക് നല്ല രീതി സൈസും നല്ല ഹെഡ് സൈസും കാലിന്റെ ഒക്കെ സൈസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഡോണയെ കൊടുത്തിട്ട് ഒരു 2-3 മാസമായി. ഡോണയെ കൊടുത്ത കാര്യം എന്താ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാണും. ഞാൻ ഇനിയിപ്പോ ബാംഗ്ലൂറൊക്കെ പോകുമ്പോൾ വീട്ടിൽ ആരും കാണൂല അവളെ നോക്കാൻ വേണ്ടി. അത് മാത്രമല്ല അവളെ നോക്കണമെങ്കിൽ കുറച്ച് പാടാം. അപ്പം അന്ന് പറഞ്ഞല്ലേ ഇതുപോലെ തുറന്നു കിടന്ന് ഓടി നമ്മൾ തേർത്ത് ചാടി കിറക്കും, കുറച്ച് സീനായിരുന്നു. അതുകൊണ്ട് ആ ഒറ്റ കാരണത്താലാണ് കൊടുത്തത്. പക്ഷെ ഡോണ എങ്ങനെയൊന്നും അല്ല കേട്ടോ, ഭയങ്കര സിമ്പിളാ. അപ്പം ഈ പപ്പിയെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തൂല, വീട്ടിൽ വളർത്താൻ പറ്റൂല, അതിനൊരു സിറ്റുവേഷൻ ഇല്ല കേട്ടോ. കൂടും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ഞാനുണ്ടെങ്കിൽ സെറ്റായിട്ട് നോക്കിയേനെ. പക്ഷെ ഞാൻ ഇനി പോകുമ്പോൾ ഇവളെ നോക്കാൻ ആരും കാണൂല. അപ്പം ഇവളെ കൊടുക്കാനാ കൊണ്ടുവന്ന കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതുപോലെ ഒന്നെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യും, ഞാൻ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. അപ്പൊ അത് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പം പപ്പിയെ കണ്ടോ, നല്ല ക്വാളിറ്റി പപ്പിയാണ്. ഇപ്പൊ കൊണ്ടുപോയി ആർക്കായാലും വളർത്താൻ പറ്റും. ഇപ്പൊ പിള്ളേരൊക്കെ ആയാലും വലിയവരായിട്ട് പെട്ടെന്ന് മിങ്കിളാകും, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ്. അപ്പൊ ഇപ്പൊ ഡോഗ്സിലേക്ക് വെച്ച് നോക്കിയ ഏറ്റവും അടിപൊളി തന്നെ പറയാൻ പറ്റുന്ന ഒരു ബ്രീഡ് തന്നെ ലാബ്രഡോർ കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ഗോ ഡോഗും ആണ്, നല്ല ഫ്രണ്ട്ലി ആണ്, പിള്ളേരായിട്ടും എല്ലാവരുമായിട്ട് നല്ലോണം മിങ്കിളാവുന്ന അടിപൊളി ഡോഗാണ്.